ഇത് ഉദയപുരം മഹാരാജ്യം തിരുവിതാംകൂർ ദേശത്തെ മഹാപ്രതാപവാനായ കുഞ്ചാക്കോ മഹാരാജാവിൻ്റെ ജന്മസ്ഥാനം. ഉദയപുര രാജ്യത്തെ കൊച്ചു മഹാരാജാവ് ചാക്കോച്ചൻ വലിയ കോഴി തമ്പുരാന്റെ കൊച്ചുമകളും രാജകുരാമിയും സോറി കുമാരിയുമായ കാർത്തിക തമ്പുരാട്ടിയുടെ സ്വയംവര ചടങ്ങ് ഇതാ ആരംഭിക്കുന്നേ. ഉദയപുര മഹാരാജാവ് ചാക്കോച്ചൻ വലിയ കോഴി തമ്പുരാൻ ഇതാ എഴുന്നേറ്റ് മുള്ളുന്നേ പോലെ പോയി എഴുന്നള്ളുന്നേ 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 ചൈ. വാട്ട് ഇസ് ദിസ് മഹാപ്രഭു, അങ്ങക്ക് ഇന്നലെ വരെ കാലിന് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, ഇന്ന് എന്താണ് അങ്ങ് ഞൊണ്ടി ഞൊണ്ടി വരുന്നത്? ഒരു തെണ്ടി കാരണം നമുക്ക് ഞൊണ്ടേണ്ടി വന്നു. എങ്ങനെ? എന്റെ ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടു. ഇന്നലെ മഹാറാണി കുളിക്കുന്ന കുളിമുറിയിൽ ഏതോ ഒരു തെണ്ടി ഒളിഞ്ഞു നോക്കാൻ വന്നിരിക്കുന്നു. നാം നമ്മുടെ ചെരുപ്പെടുത്തൊന്ന് വീക്കി. വീക്ക് അവന് കൊണ്ടതുമില്ല, വീക്കിയ ചെരുപ്പ് തിരിച്ച് കിട്ടിയതുമില്ല. ഐ സീ, ബൈ ദ വേ, അത് ഈ ചെരുപ്പാണോ? യാ 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 യാ, അല്ല ഇതെങ്ങനെ ഭടന്റെ കയ്യിൽ? അതായത് മഹാരാജൻ, കുമാരി കുളിക്കുകയാണോ അതോ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ കയ്യും കാലും കഴുകുകയാണോ എന്നറിയണമല്ലോ. അതിനു വേണ്ടി ഞാനൊന്ന് ഒളിഞ്ഞു നോക്കിയതാ. എന്നിട്ട്? പാവം, കുളിക്കുക തന്നെയായിരുന്നു, നമ്മൾ വെറുതെ തെറ്റി ധരിച്ചതാ. ഏതായാലും ഇത് ഭടന്റെ കയ്യിൽ തന്നെ കിട്ടിയത് കൊണ്ട് നമുക്ക് ചെരുപ്പ് തിരിച്ചു കിട്ടി, സന്തോഷം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അല്ല, അങ്ങയുടെയായി അതീവ ദുഃഖിതനായി കാണുന്നല്ലോ. വാട്ട്സ് എ പ്രോബ്ലം, എന്താണ് കാര്യം? എങ്ങനെ ദുഃഖിക്കാതിരിക്കും? നാടുനീളെയുള്ള കുമാരന്മാരെ വിളിച്ച് സ്വയംവര ചടങ്ങ് നടത്തിയിട്ടും കുമാരിക്ക് ആരെയും ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ഇനി കുമാരിക്ക് ഈ കൊട്ടാരത്തിലെ തന്നെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിലോ? നോട്ട് എ പോയിന്റ്. ഈ കൊട്ടാരത്തിലെയോ? ഒരിക്കലുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതാര്? എന്താ, തനിക്കാരെങ്കിലും സംശയമുണ്ടോ? ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. ഞാൻ മനസ്സിലാക്കിയോടത്തോളം രാജാവിന്റെ സമയം ഇപ്പൊ അത്ര ശരിയല്ല. ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല, എങ്കിലും ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അങ്ങയുടെ ലഗ്നം ഇപ്പൊ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത്? ലഗ്നം പഴയ സ്ഥാനത്ത് തന്നെ. എങ്കി രക്ഷപ്പെട്ടു. അങ്ങേക്കറിയോ, ലഗ്നത്തിന്റെ തകരാറ് കൊണ്ടാണ് പണ്ട് എന്റെ ഉണ്ണി ശിക്ഷിക്കപ്പെട്ടത്. ഉണ്ണിയപ്പം പുറത്തു വന്നു. ശിക്ഷ കഴിഞ്ഞ് ഉണ്ണിയപ്പം പുറത്തു വന്നു. കഴിഞ്ഞ മാസം വീണ്ടും തിരിച്ചുപോയി, ലഗ്നദോഷം തന്നെ. ഭടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, കുമാരി ഈ കൊട്ടാരത്തിലെ ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതാദ്യം അറിയുന്നത് മഹാറാണിയായിരിക്കും. ആരെവിടെ, ആരെവിടെ, ആരെവിടെ? നാല് മാസത്തെ ശമ്പള കുടിശ്ശിക വന്നപ്പോ ആകണ്ടായിരുന്ന മന്ത്രി ഭടന്മാരും വിളിച്ച് കൂലിപ്പണിക്ക് പോയി. അപ്പോൾ ഭടൻ സുഗുണൻ? സുഗുണൻ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാൻ ആകെ ഒരു കുഗുണൻ മാത്രല്ലേ ഉള്ളൂ. അവന്റെ അപ്പുറത്ത് 3 മൊബൈൽ റീചാർജ് ചെയ്യാൻ പോയിരിക്കുക. മൂന്നും കൂടി ചാർജ് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. എന്തായാലും തന്റെ മൊബൈലിൽ നിന്നും മഹാറാണി വിളിക്കൂ. അല്ല, അത് അങ്ങയുടെ മൊബൈലിൽ നിന്നായിക്കൂടെ. അതിന്റെ ഔട്ട് ഗോയിങ് കട്ട് ചെയ്തിരിക്കുകയാണ്. താമസിക്കാതെ രാജാവും കൂലിപ്പണിക്ക് പോകേണ്ടി വരും. വിളിക്കൂ. യു ആർ ഇൻ ദ ക്യൂ, പ്ലീസ് കോൾ ആഫ്റ്റർ സം ടൈം. നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ്, ദയവചെയ്ത് അല്പസമയം കഴിഞ്ഞ് വിളിക്കുക. മഹാരാജൻ, മഹാറാണി കൈവിട്ടു പോയി. റൂമിൽ ആരൊക്കെയുണ്ട് നമ്മളോട് ക്യൂവിൽ നിൽക്കാൻ? എന്ത്, ആഹാ, അത്രയ്ക്കായോ മഹാറാണി? അങ്ങനെ വിളിച്ചോ? അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടുമെന്നാണല്ലോ. മനസ്സിലായില്ല. നാം ഇതുവരെ കൊണ്ടുവന്ന എല്ലാ വിവാഹ ആലോചനകളും കുമാരി നിരസിക്കുന്നു. അതിന് കാരണം ഇന്റർനെറ്റ്. ആരാണവൻ? കോടാനുകോടി കന്യകമാരുടെ ചാരിത്രം കവർന്നെടുക്കുന്ന ഭീകരൻ. മഹാരാജാവിനേക്കാൾ വലിയ ഭീകരനോ? നമ്മുടെ മകളെ വശീകരിച്ച് വഴിപിഴപ്പിച്ച ഇന്റർനെറ്റ് എന്ന ഭീകരന്റെ തലയിറക്കുക. മഹാരാജാവിന്ന് കോത്തായത്തിലെ വർത്താനമാണ് ഈ പറയുന്നത്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞൊരു കളിയാണ്, അത് കളിച്ച് കളിച്ചാണ് കുമാരി കൈവിട്ടു പോയത്. കുമാരിക്ക് കളിക്കാൻ എന്തുമാത്രം കളിപ്പാട്ടങ്ങളാണ് നാം വാങ്ങിക്കൊടുത്തത്. എന്നിട്ടും കുമാരിക്ക് മറ്റു കളികളോടാണല്ലോ താല്പര്യം.
ഇനി നാം എന്ത് ചെയ്യും ഭടാ? എടാ അപ്പോലെ രാജാവേ, നമുക്ക് മാരേജ് ബ്യൂറോയിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താലോ? വേണ്ട, എന്റെ മംഗല്യത്തിന് വേണ്ടി ഇനി ആരും പ്രയാസപ്പെടേണ്ട. എന്റെ സ്വയംവരം ഞാൻ സ്വയം തീരുമാനിക്കും. അതെങ്ങനെ? അതിനല്ലേ അച്ഛൻ എനിക്ക് കമ്പ്യൂട്ടർ വാങ്ങി തന്നിരിക്കുന്നത്. ചാറ്റിംഗിലൂടെ വരിക്കാനുള്ളവരെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. നോ, ദിസ് ഈസ് ഇംപോസിഷൻ. എന്ന് വെച്ചാൽ? ഞാൻ ഇതിനെ സമ്മതിക്കില്ലെന്ന്. നീ കണ്ടെത്തിയ വരന്മാർ മത്സരങ്ങളിൽ പങ്കെടുത്ത് അവരവരുടെ കഴിവ് തെളിയിക്കട്ടെ, എന്നിട്ടാകാം സ്വയംവരം. സമ്മതിച്ചു. പക്ഷേ അവർ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലുള്ള യോദ്ധാക്കളല്ല. പിന്നെ? മലയാള സിനിമയിൽ തങ്ങളുടേതായ കഴിവുകൾ തെളിയിച്ച വീറും വീര്യവുമുള്ള താരങ്ങളാണവർ. കാണട്ടെ അവരുടെ കഴിവുകൾ. ശബ്ദഗാംഭീര്യം കൊണ്ടും പേഴ്സണാലിറ്റി കൊണ്ടും എന്നെ തോൽപ്പിക്കാൻ മലയാള സിനിമയിൽ ആണായി പറന്ന് വരാനും തന്നെ ഇല്ല. ആരാണ് നിങ്ങൾ? ഞാൻ ആരാണെന്നറിയണമെങ്കിൽ മലയാളം എന്തെന്നറിയണം, മലയാളി എന്തെന്നറിയണം, മലയാള സിനിമ എന്തെന്നറിയണം. ഇനി സ്വയംവരത്തിന്റെ ആവശ്യമില്ല. ഈ സുന്ദരിക്ക് പറ്റിയ സുന്ദരൻ ഞാൻ തന്നെ, ഇവൾക്ക് അനുയോജ്യനായ രാജകുമാരൻ ഞാൻ തന്നെ. അത് നടക്കില്ല. ഏ, നടക്കില്ലേ? നടക്കാത്തൊരു പെണ്ണിനെ ഞാൻ കെട്ടില്ല. ഏയ് സവാരി ഗിരിഗിരി, അതിമോഹമാണ് മോനെ, അതിമോഹം. മലയാള സിനിമയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇവളെ ഒറ്റയ്ക്ക് കെട്ടി ജീവിക്കാമെന്നുള്ള നിന്റെ അതിമോഹം അത് തെറ്റായിരുന്നു എന്ന് തോന്നുമ്പോ നീ വാ, എന്റെ അടുക്കളക്കാരിയെ പിടിച്ച് കെട്ടിച്ചു തരാം ഞാൻ. അവളെ കെട്ടി ഏതെങ്കിലും കുഗ്രാമത്തിൽ പോയി ജീവിച്ച് നിന്റെ ആശ തീർക്കാം, ആഗ്രഹം തീർക്കാം. മലയാളത്തിലെ ഈ മെഗാസ്റ്റാർ ചെറ്റയല്ല. ഈ കാണുന്ന രാജാവും രാജ്യവും രാജ്ഞിയും എല്ലാം എല്ലാം എന്റെ ചോര നീരും ഏർപ്പുക. മതി, നിങ്ങൾ രണ്ടുപേരും കേമന്മാരാണെന്ന് നമുക്ക് ബോധ്യമായി. ഇനി നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ. ആദ്യ മത്സരം ആരംഭിക്കുന്നു. യോഗം. ജയിച്ച് രാജകുമാരിയെ കിട്ടിയാൽ അത് നിങ്ങളുടെ യോഗം, ഇല്ലെങ്കിൽ ഇത് വെറും ത്യാഗം. ഞാൻ റെഡി. ഞാനും റെഡി. അപ്പോൾ ആരംഭിക്കാം. യോഗത്തിൽ ആദ്യം തർക്കശാസ്ത്രം തുടങ്ങട്ടെ. കളിക്കളം കാർണിവൽ. കളിപ്പാട്ടം കമലതളം. ദി കിങ്, ദി ട്രൂത്ത്, ദി പ്രിൻസ്, ദി വാണ്ടർ. സാമ്രാജ്യം സാഗരം സാക്ഷി. സർവകലാശാല സന്മനസ്സുള്ളവർക്ക് സമാധാനം. തച്ചിലെടുത്ത് ചുണ്ടൻ തനിയാവർത്തനം. തച്ചോളി വർഗീസ് ജേകവർ താഴ്വാരം. ഉദ്യാനപാലകൻ ഉടയോൻ. ഓഗസ്റ്റ് 1 ഒന്നാമൻ. രാക്ഷസ രാജാവ്. രാജാവിന്റെ മകൻ. ചരിത്രം. ചിത്രം. ഇന്ദ്രപ്രസ്ഥം. ഇന്ദ്രജാലം. ഇലവങ്കോട് ദേശം. ഇവിടെ എല്ലാവർക്കും സുഖം. ഹരികൃഷ്ണൻ. യോഗം കഴിഞ്ഞു. സ്കോർ? രണ്ടുപേരും തുല്യർ, ആർക്കും പെണ്ണില്ല. ഓഹോ, അങ്ങനെയാണോ? എങ്കിലിനി സംഗീതത്തിലും നൃത്തത്തിലുമുള്ള ഇവരുടെ നൈപുണ്യം നമുക്ക് പരീക്ഷിക്കാം. എങ്കിൽ ഇയാളെ വിട്ടേരെ. കഴിവ് തെളിയിക്കാതെ ഒറ്റ ഒരുത്തനും ഇവിടുന്ന് പോകാൻ പാടില്ല. പെട്ടുപോയ സ്ഥിതിക്ക് ഇനി ഞാൻ എന്തും ചെയ്യും. എങ്കിൽ തുടങ്ങട്ടെ. സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും നിങ്ങൾ എന്നെ സമ്മതിച്ചല്ലോ. ഇങ്ങനെ ഡാൻസ് ചെയ്യാമെന്ന് കാണിച്ചു തന്ന നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. കേട്ടില്ലേ എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞത്? അത് പുകഴ്ത്തി പറഞ്ഞതല്ല, പൂഴ്ത്തി പറഞ്ഞതാ. പരസ്പരം പുകഴ്ത്തിയത് മതി. മത്സരങ്ങളിൽ നിങ്ങൾ രണ്ടുപേരും തുല്യരാണ്, അതുകൊണ്ട് നിങ്ങളിൽ ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ. ആയതിനാൽ ഒരു താരത്തിന്റെ കഴിവ് കൂടെ തെളിയിക്കാനുള്ള അവസരം അച്ഛൻ എനിക്ക് തരണം. ആരാണയാൾ? ആരാണയാൾ?
നിങ്ങളിപ്പോൾ കണ്ടത് ഈ ജയൻ കുഞ്ഞിന്റെ ഒരു സാമ്പിൾ മാത്രം. അച്ഛാ, പറഞ്ഞാ വിശ്വസിക്കില്ല. ചാറ്റിംഗിലൂടെ ഞാൻ കണ്ടതാ, 5 കൊല ചെയ്തിട്ടുള്ള വീരനാണ് ഇദ്ദേഹം. ഇവനോ? ചിരിക്കണ്ട, പൊക്കമുള്ള മണ്ടയില്ലാത്ത കൊന്ന തെങ്ങിനേക്കാൾ നല്ലത് കൊലക്കണ കുഞ്ഞിത്തയ്യാണ് രാജാവേ. അല്ല, കുമാരൻ ആരെയൊക്കെയാണ് കൊന്നിട്ടുള്ളത്? 2 എലിയും 3 പാറ്റയും. ആഹാ, ഇതെങ്ങനെ സാധിച്ചു? എലിയെ എലിക്കണി വെച്ച് കൊന്നു, പാറ്റയെ പാറ്റാ ഗുളിക വെച്ച് കൊന്നു. എന്നിട്ട് തനിക്ക് വല്ലതും പറ്റിയോ? ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? ചുരുക്കി പറഞ്ഞാൽ ഇവൻ ചാറ്റിങ്ങിലൂടെ കുമാരിയെ ചീറ്റ് ചെയ്തു. പരിഹസിക്കണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പലതും ഈ പൊക്കം വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയും. എന്നാലൊന്ന് കാണട്ടെ. കാണിക്കടാ ഞാഞ്ഞുലേ. ഏയ് രാജാ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം ഈ കാർക്കോടകന്മാർക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ സുന്ദരിയായ കുമാരി എനിക്ക് സ്വന്തം. ഞാൻ ഉറപ്പു തരുന്നു, കാണിക്കൂ. പെട്ടെന്ന് കാണിക്കൂ കുമാര. കുമാരി, ക്യാച്ച് മീ. ഇങ്ങനെ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോടാ പീറകളെ? സാധിക്കുമോ? അല്ല, അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഒരു പ്രാക്ടീസ് ഇല്ലാതെ തനിക്ക് സാധിക്കുമോ? അല്ല, അതിപ്പോ ഈ കാട്ടുമാക്കാൻ ഇങ്ങനെ ചെയ്യുന്നാരും പ്രതീക്ഷിച്ചോ? മഹാരാജൻ, ഞാൻ ഉയരങ്ങളിലിരുന്ന് സ്വയം പുകഴ്ത്തുകയാണെന്ന് വിചാരിക്കരുത്. കുമാരിക്കിപ്പോൾ ഒരുപടിക്ക് 2 പക്ഷികളെയാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ല. ഭർത്താവിന് ഭർത്താവുമായി, ഒക്കത്ത് വെച്ച് താലോലിക്കാൻ ഒരു കൈക്കുഞ്ഞുമായി. ഹാപ്പിയായില്ലേ? ഒരു കുഞ്ഞ് രൂപത്തിൽ മാത്രമേ ഉള്ളൂ. ഇറങ്ങ് മതി മതി. തണ്ടല്ലടിച്ചു വീണതുകൊണ്ട് ഒന്നും പറ്റില്ല. ഇതിൽ ആരെ വേണമെന്ന് ഇനി കുമാരി തീരുമാനിക്കട്ടെ. അച്ഛാ, ഇവർ 3 പേരും ഒന്നിനൊന്ന് കേമന്മാരായതിനാൽ ഇവരാരും നഷ്ടപ്പെടാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരാകാമെങ്കിൽ എനിക്ക് 3 പേരെങ്കിലും തന്നുകൂടെ? അപ്പോൾ മൂഞ്ചാലി. അപ്പോൾ ഞങ്ങളോ? പഞ്ചപാണ്ഡവന്മാരെ പോലെ ഇനി നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് മൂഞ്ചപാണ്ഡവന്മാർ എന്നായിരിക്കും. വിശ്രമിച്ചോളൂ. അസിസ്റ്റന്റായി 2 പാപ്പാന്മാരെ കിട്ടിയ സ്ഥിതിക്ക് ഇനി മുതൽ ഞാനായിരിക്കും ഇവളുടെ 1-ാം പാപ്പാൻ. നടക്കാൻ പിടിയാനാ പിടിയാനാ മതയാനാ മതയാനാ പിടിയാനാ പിടിയാനാ മതയാ